ഹായ് ഫ്രണ്ട്സ്, ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി നമ്മളെ കടന്നു പോവുകയാണ്. ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി എന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പരിസ്ഥിതി ഇപ്പോൾ വെറും ഒരു സങ്കല്പം മാത്രമായി മാറിയെന്ന് എനിക്കൊരു സംശയം. പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, പലരും ഒരുമിച്ച് കൂടുന്നു, ഓരോരോ കവലകളിലും മീറ്റിങ്ങുകൾ നടക്കുന്നു, പിന്നെ അവിടെ കടമ്പനേട്ടയുടെ അസുഖകുമാരി ടീച്ചറിൻ്റെ ഒരു പാട്ട് പാടുന്നു, പൂക്കളെക്കുറിച്ച് പറയുന്നു, മരങ്ങളെക്കുറിച്ച് പറയുന്നു, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയണം. ഇത്ര മാത്രമേ ഉള്ളൂ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ? മരം മാത്രമാണോ പരിസ്ഥിതിയുടെ ഒരു പ്രശ്നം? എനിക്ക് തോന്നുന്നു അല്ല എന്ന. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മാനസികാവസ്ഥ കൂടി ഉൾപ്പെട്ടതാണ്. മനുഷ്യൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഈ പ്രകൃതിയിൽ നിന്ന് സന്തോഷം നൽകാൻ സാധിക്കുന്നുണ്ടോ? അത് തന്നെയല്ലേ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ? അതില്ലെങ്കിൽ അത് വളരെ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായി മാറാണ്. മനുഷ്യ മനസ്സിൽ സന്തോഷം വേണം, അതിന് മരം വെച്ച് പിടിപ്പിക്കണം, പൂക്കൾ വേണം, വെള്ളം വേണം, ചൂട് വേണം, വായു വേണം, എല്ലാം വേണം. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, നമ്മൾക്കിതെല്ലാം കിട്ടുന്നുണ്ടോ? കുന്നുണ്ടോ? മലയുണ്ടോ? ഇന്ന് പോകുന്ന വഴിയിൽ നാളെ തിരിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന മല നമ്മൾ കാണുന്നില്ല. എവിടെ പോയി ആ മല? നിങ്ങളൊന്ന് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ ചെറുപ്പത്തിൽ സഞ്ചരിച്ചിരുന്ന വഴികളെല്ലാം ഇന്ന് തൂർന്നിരിക്കുകയാണ്, എല്ലാം ഫിൽ ചെയ്ത് പോയിരിക്കുന്നു. അവിടെയൊക്കെ കെട്ടിടങ്ങളുടെ വളരെ വലിയ സമുച്ചയങ്ങൾ വന്നിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു തൃശ്ശൂർ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. നിങ്ങൾ ഈ നാല് ചുറ്റൊന്ന് നോക്കി നിങ്ങൾക്ക് കാണാം, ഏറ്റവും പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം കാണാം. മരം മുറിക്കൽ മാത്രമല്ല പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത്, മറിച്ച് ഇന്ന് നിങ്ങൾ കാണുന്ന ലക്ഷോപലക്ഷം ടിൻ ഷീറ്റുകൾ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ തൃശ്ശൂർ ടൗണിൻ്റെ മുകളിൽ മാത്രം, എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് ടിൻ ഷീറ്റാണ് ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടാലറിയാം. ഇത് ആരും ശ്രദ്ധിക്കാതെ പോയൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയല്ലേ? വളരെ വലിയ പാരിസ്ഥിതിക പ്രശ്നം. പണ്ട് ആസ്ബറ്റോസ് ആയിരുന്നു, അത് ആസ്ബറ്റോസ് നിരോധിച്ചു. അതിനുശേഷം അത് വളരെ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇട വന്നപ്പോൾ അത് നിരോധിച്ചു. പിന്നെ വന്നത് ഈ ടിൻ ഷീറ്റുകളാണ്. നമ്മുടെ സ്വന്തം വീടിൻ്റെ മുകളിൽ മുതൽ ചോദിക്കുമ്പോൾ പറയും ഡ്രസ്സ് ഇടണ്ട്, ഡ്രസ്സ് എന്ത് നിലത്ത് കൊണ്ടുവന്നിട്ടാൽ ഡ്രസ്സ് ഇടാനാണ് ഇത് വെച്ചടിച്ചിരിക്കുന്നത് പറയും. എത്ര വലിയ ബിൽഡിങ്ങുകളുടെ മുകളിലും ഇങ്ങനെ ഒരു ടിൻ ഷീറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അടുത്ത വീട്ടുകാരന് ശല്യമുണ്ടോ? മറിച്ച് ഇപ്പം സ്വിറ്റ്സർലൻഡിലെ അങ്ങനെയുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അടുത്ത വീട്ടുകാർക്ക് ദോഷം വരുന്നു, ഒന്നും തന്നെ മറ്റൊരു വീട്ടുകാരുണ്ട്, അവൻ്റെ കാഴ്ച മറയ്ക്കുന്നതാവട്ടെ, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവട്ടെ, ഒരു എല്ലാം ചെരിഞ്ഞ മേൽക്കൂരകളാണ്. അത് അങ്ങനെ തന്നെ നിൽക്കും. നമ്മളെന്ന ഫ്ലാറ്റ് മയൽക്കുരകളൊക്കെ പണിത് അതിൻ്റെ മുകളിൽ വീണ്ടും ഇത് വെച്ച് പിടിപ്പിക്കുന്നു. അടിച്ച് കയറ്റാണ് ഒരു ലക്ഷം രൂപ വരെ, ഒരു 500 സ്ക്വയർ ഫീറ്റിന് കൊച്ചിയിൽ ചിലവാക്കിയ ഒരു വീട്ടമ്മ എനിക്കറിയാം. എങ്ങനെ ഇത് വെച്ച് പിടിപ്പിക്കുന്നു? ഒരു അനുകരണ ഭ്രമം. കേരളീയർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു വിഷയമാണല്ലോ അനുകരണ ഭ്രമം. അവനടിച്ചു, ഞാനടിക്കുന്നു, എന്താ പ്രശ്നം? പ്രശ്നം തന്നെയാണത്. ഡിസംബറോട് കൂടിയിട്ട് തൃശ്ശൂർ നഗരം കത്തിജ്വലിക്കാനാണ് തുടങ്ങിയിരിക്കുന്നത്. ചൂട്, അത്രമാത്രം ചൂടാണ് ഈ ടിൻ ഷീറ്റുകൾ പുറത്തേക്ക് വിടുന്നത്. എനിക്ക് ഉഷ്ണിക്കണേ എ സി വേണം. പിന്നെ എ സിയുടെ ബിസിനസ്സായി. ആദ്യം ടിൻ ഷീറ്റിൻ്റെ ബിസിനസ്സായിരുന്നു. കോയമ്പത്തൂരിൽ നിന്നുള്ള ബിസിനസ്സുകാർ വളരെയധികം കേരളത്തിൽ പച്ചപിടിച്ചു. പിന്നെ ഇതാ വന്നു എ സിയുടെ ബിസിനസ്. എ സി പുറത്തേക്ക് വിടുന്ന ചൂടയറോ, എല്ലാം പ്രശ്നം തന്നെ. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നുള്ളത് കൊണ്ട് ഒരു മരം മുറിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതെല്ലാം എങ്ങനെ വന്നു ഇവിടെ? ഗവൺമെൻറ് അന്ന് ഉണ്ടായിരുന്നില്ലേ? ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ? പരിസ്ഥിതി മന്ത്രി ഉണ്ടായിരുന്നില്ലേ? വനം മന്ത്രി ഉണ്ടായിരുന്നില്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഈ കാഴ്ച. ആ കാഴ്ച എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? നമ്മുടെ ഗവൺമെൻറ്റിന് വ്യക്തമായൊരു നയം അല്ലെങ്കിൽ ഒരു നിയമങ്ങൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നം തന്നെയാണ് ഈ കാണുന്നത്. ആദ്യം ഇതൊക്കെ ഒന്ന് നിയമം മൂലം നിരോധിക്കും. ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നു, വീണ ജോർജാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി. ആരോഗ്യം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യം കൂടിയാണ്. മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മാനസിക ആരോഗ്യം ഉണ്ടാവുള്ളൂ. മാനസിക ആരോഗ്യം ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാൽ അത് ഈ സമൂഹത്തിൽ മുഴുവനും അത് വ്യാപിക്കും. ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവുന്നത്? സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം ആ വീട്, ടിൻ ഷീറ്റ് അടിച്ച ഒരു വീട് ഒരിക്കലും ഒരു വെയിലോ മഴയോ കാറ്റോ ഒന്നും കൊള്ളുന്നില്ല. അതൊരു ഡംപിങ് യാർഡായി, ടിൻ ഷീറ്റിൻ്റെ അടിയിൽ ഒരു ഡംപിങ് യാർഡായി അത് മാറാണ്. ആ മുകൾ ഭാഗം, ടെറസിൻ്റെ മുകൾ ഭാഗം മഴ കൊള്ളാതെ അഴുക്ക് പിടിച്ച് മാറാല പിടിച്ച് വൃത്തികേടായി കിടക്കുന്നു. ആ വൃത്തികേട് അത്രയും വൃത്തി. പിന്നെ അത് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി മാറാണ്.
വളരെ വലിയൊരു പ്രശ്നം. അത് കുടുംബത്തിൻ്റെ തന്നെ പരിസ്ഥിതി, കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയാണ് അവിടുത്തെ പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല. അവിടെ നിന്ന് തുടങ്ങി പ്രശ്നങ്ങൾ. പിന്നെന്താ, ഇതുപോലെ തൊട്ട് 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 ഈ ടൗണിലാണെങ്കിൽ 3 അടി മാതി ഒരു വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൂരം. ഈ 3 അടി 3 അടി 3 അടിക്ക് ഈ എല്ലാ വീടുകളുടെയും മേലെ ഈ ടിൻ ഷീറ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് വിടുന്ന ചൂട് ഇവൻ്റെ വീട്ടിലേക്ക് വരും, അവിടെ നിന്ന് വരുന്ന അഴുക്ക് ഇവൻ്റെ വീട്ടിലേക്ക് വരും. ഇതൊക്കെ ആരോട് പറയാനാണ്? സന്തോഷമില്ലാത്തൊരു സമൂഹമാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. സന്തോഷമില്ലാത്ത പരിസ്ഥിതി, സന്തോഷമില്ലാത്ത സമൂഹം, സന്തോഷമില്ലാത്ത ജനങ്ങൾ. സത്യമാണ്, മനോഹരമായൊരു പരിസ്ഥിതി നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ മനോഹരമായൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാവൂ, എങ്കിൽ മാത്രമേ മനോഹരമായ ഒരു സമൂഹം നമുക്കുണ്ടാവൂ, അവിടെ മാത്രമേ ഐശ്വര്യവും ഉണ്ടാവൂ. ആകാശം കാണാൻ നമുക്കൊരു നിവൃത്തിയില്ല. ചന്ദ്രനില്ല, സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, നിലാവില്ല, പിന്നെ എന്താണ് നമുക്കുള്ളത്? ഈ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വസ്തുക്കൾ അതൊക്കെയാണ്. അതിൽ കൂടെ കിട്ടുന്നതാണ് നമ്മുടെ സന്തോഷം. ഒരു നിലാവത്ത് ഇറങ്ങി ഇരി നിൽക്കുക, വെയിലത്തിറങ്ങി നിൽക്കുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് അതെന്ന് നമുക്കറിയാവുന്നതാണ്. അത് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ടൗണിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആകെയുള്ളത് ഇത്തിരി തുണ്ട് ടെറസിൻ്റെ മോൾ ഭാഗമാണ്. ആ മുകൾ ഭാഗം പോലും ഇങ്ങനെ കൊട്ടിയടച്ചാൽ പിന്നെ ആ കുട്ടികൾക്ക് എന്താ കിട്ടുന്നത്? ആകാശമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാളും നല്ല ഒരു അന്തരീക്ഷം, മാനസികാവസ്ഥ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കന്നഡികാസൊക്കെ പ്രകൃതിയെ വളരെയധികം ആരാധിക്കുന്നു. സൂര്യനെ പൂജിക്കുക, ചന്ദ്രനെ പൂജിക്കുക, നക്ഷത്രങ്ങളെ പൂജിക്കുക, അതൊക്കെ അവിടെ നടക്കുമ്പോൾ അവരെല്ലാവരും ടെറസിലൊക്കെ പോയി നിന്ന് പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഒന്നും നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല. നമ്മൾ സൂര്യനെ പൂജിക്കുന്നത് എന്തോ ഒരു വലിയ വിഷയമാണ്, ചന്ദ്രനെ പൂജിച്ചാൽ വലിയ അന്ധവിശ്വാസികൾ, അങ്ങനെയൊക്കെയാണ് മലയാളികളുടെ ചിന്ത. പക്ഷെ അവരത് ചെയ്യുന്നു. ഓരോ സംക്രാന്തികൾ അവരുടെ അവർക്ക് ആവശ്യമുള്ള ദിവസമൊക്കെ അവർ ടെറസിൽ പോയിട്ട് പ്രകൃതിയെ പൂജിക്കുന്നത് കാണാം. മനോഹരമായ ഒരു സങ്കല്പമല്ലാതെ മനോഹരമായ കൺസെപ്റ്റാണ്. അതുകൊണ്ട് പല ഒരുപാട് വീടുകൾ അവിടെ ഇത്രയൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, ടെറസ് കൊട്ടിയടച്ചിട്ടില്ല. വളരെ അപൂർവമാണ് ആ കാഴ്ച കാണുന്നത്. പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ പഞ്ചഗ്രഹ യോഗമൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികൾ നമ്മുടെ നാട്ടിലെ ടൗണിലെ കുട്ടികൾ എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത്? ഇതിൻ്റെ ദൂരദർശിനി ഒന്നും ഇല്ലാതെ നമുക്ക് സാധാരണ കണ്ണുകളെ കൊണ്ട് കാണാം എന്നാണ് പറയണത്. ടെറസിൽ പോയി നിന്നാൽ മതി. പക്ഷേ അവരെ എന്ത് കാണാനാണ്? ഇവിടെ നിന്നിട്ട് അടുത്ത വീട്ടിലെ ടെറസ് കുട്ടിയടച്ചിട്ട് ടെറസ് കാണണം, ഒന്നും കാണാനില്ല അവർക്ക്. നാട്ടിൻപുറത്തെ കുട്ടികൾ തമ്മിൽ ഭേദം ഭാഗ്യവാന്മാരാണ്, അവർക്ക് കുറച്ച് മുറ്റമെങ്കിലും ഉണ്ട്. പക്ഷേ ഈ മുറ്റം തന്നെ അവർക്കും ടെറസ്, എല്ലാവരും നാട്ടിൻപുറത്തെ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള വീടുകളെല്ലാം തന്നെ ഇതുപോലെ ടെറസ് കുട്ടിയടച്ച വീടുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറി വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് മഴയുണ്ടോ? ഇപ്പോൾ മഴ കാണുന്നുണ്ടോ? ഇല്ല. മഴയുടെ ഭയം, ഭീകരമായ ശബ്ദമാണ് ഇതൊക്കെ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, കുട്ടിക്കാലത്ത് വരെ ഒരു 10 കൊല്ലം മുൻപ് വരെ മഴയ്ക്ക് മനോഹരമായൊരു ശബ്ദം ഉണ്ടായിരുന്നു. നമ്മളത് കാതോർത്ത് കിടക്കും. ഇറാലിയിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന് കൈ കാണിച്ച് നമ്മളെല്ലാവരും വീടിൻ്റെ മുൻപിൽ നിൽക്കും, ഇല്ലേ? വീടിൻ്റെ ഇറയത്തൊക്കെ നമ്മൾ നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള യോഗമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. ഇതിപ്പോൾ പാട്ടേമ മഴ വീഴുന്ന ശബ്ദം കേട്ടാൽ നമുക്കൊക്കെ പേടിയാവും. രാത്രി എന്തൊരു ഭീകരമായ ശബ്ദമാണ് മഴ പെയ്യുന്നതിന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷോപലക്ഷം ടിൻ ഷീറ്റുകളുടെ മുകളിൽ ഈ മഴ പെയ്ത്ത് കേൾക്കുമ്പോൾ നമ്മുടെ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു തരം രാത്രി ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ വല്ലാതെയുണ്ട്. പഴയ മഴയല്ല ഇപ്പോഴത്തെ മഴ. അങ്ങനൊരു പ്രശ്നം ഇതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഭാഗ്യവാന്മാരായി വളരട്ടെ, വീടുകൾ ഭാഗ്യമുള്ളതാവട്ടെ, ഇതിനൊക്കെ ഈ പാരിസ്ഥിതിക പ്രശ്നം ഇല്ലാതെ ജീവിക്കാൻ നമ്മളെ അനുഗ്രഹിക്കണം. അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് പാരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ ഘടകമുള്ളൂ, അത് സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ ആരോഗ്യ മേഖല ഒരു സർവേ എടുത്ത് നോക്കുക. എത്രത്തോളം സ്ക്വയർ ഫീറ്റ് ടിൻ ഷീറ്റുകൾ ഒരു പട്ടണത്തിൽ കോർപ്പറേഷനിൽ മാത്രം മതി അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവരോട് കണക്കെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നിയമം മൂലം ഇത് നിരോധിക്കട്ടെ ആദ്യം തന്നെ. പിന്നെ നിയമം ഇവിടെ ഇല്ലാതെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുന്നൊരു വ്യക്തിയാണ്. തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ പോയി ഇവിടെ നിന്ന് പാലക്കാട് വരെ പോയി, തിരിച്ചു വരുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നൊരു കുന്ന് ഇന്ന് കാണാറില്ല. അതങ്ങനെയാണ്. ഒരു ദിവസം പാലാരോട്ടെന്ന് ചോറ്റാനിക്കര പോകുമ്പോൾ അവിടെ ഒരു കുന്നുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ ആ കുന്നില്ല.
ഒന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് വന്ന് 2-5 മിനിറ്റും 10 മിനിറ്റും അതിലോട്ട് പറഞ്ഞത് അടിച്ച് മാറ്റി കളയാനായിട്ട്. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഈ കുന്ന് എവിടെ പോകുന്നു, ഈ പുഴകൾ എവിടെ പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പറമ്പ് മുഴുവനും ടൈൽസ് ഇട്ട് 10 സെൻറ് വീട് വെച്ച് 10 സെൻറ്റും ടൈൽസ് ഇട്ടിട്ട് നിരത്തി, ടൈൽസ് ഇട്ട് നിരത്തി, അവിടെ വെള്ളം വീഴുന്നുണ്ടോ, മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ആ വെള്ളം എവിടെ പോകുന്നു. എന്നിട്ട് പറയും കുളത്തിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല. വെള്ളം കിട്ടണമെങ്കിൽ ഭൂമി ആ വെള്ളം കുടിക്കണ്ടേ? അതിനുള്ള മാർഗം നമ്മൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നക്കാർ മനുഷ്യൻ തന്നെയാണ്. ജലാശയങ്ങളിൽ വെള്ളമില്ല, അല്ലെങ്കിൽ ജലാശയം ഇല്ലല്ലോ, അല്ലേ? കുളമില്ല, കുളമില്ല, തോടില്ല, പാടങ്ങളിൽ ഒന്നുമില്ല. ഇവക പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ട് മാത്രം എന്ത് കാര്യം? മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുമെന്നല്ല ഞാൻ ചെയ്യുന്നത്, അത് വേണം. പക്ഷേ എത്രത്തോളം നമുക്കിത് പറ്റും? ഒരു ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അത് എളുപ്പമല്ലല്ലോ. അവരാദ്യം ചെയ്യേണ്ടതാണ് ടിൻഷീറ്റുകളൊക്കെ അടിച്ച് വയ്ക്കാതിരിക്കുക. എന്തിനാണത് ടിൻഷീറ്റുകൾ? ഡ്രസ്സ് ഇടാനാണെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മിക്കവാറും അല്ല, ഇപ്പോൾ 5-10 നിലയുള്ളവരൊന്നും ഡ്രസ്സും താങ്ങി ടെറസിലേക്ക് പോവില്ല. അവരൊക്കെ ബാൽക്കണിയിൽ അത് ഇടാനേ നോക്കുള്ളൂ. 1-ോ 2-ോ 3-ോ നിലയുള്ളവർക്കും പിന്നെയും അതും ടോപ്പ് റൂഫിൽ താമസിക്കുന്നവർ മാത്രമാണ് ടെറസിൽ കയറി ഒരു ഡ്രസ്സ്. അതിന് വേണ്ടി ഇത്രയും ലക്ഷോപലക്ഷം ടിൻഷീറ്റുകൾ അടിക്കേണ്ട വല്ല ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മളെ ചുട്ടുപൊള്ളുന്ന ഈ ഭൂമിയുടെ ഉടമകളാക്കിയിരിക്കുകയാണ്. ഈ ചുട്ടുപൊള്ളുന്ന ഭൂമി നമ്മളെ മനോരോഗികളും ആക്കിയിരിക്കുകയാണ്. അത് പറയാതെ വയ്യ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു കൊച്ച് 2 സെൻറ്റിലൊരു വീട് പണിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അതിൻ്റെ മുകളിൽ ഒരു ടിൻഷീറ്റ് അടിച്ച് ആ റൂഫ് ആ വീടിനെ മറയ്ക്കാതിരിക്കുക. ഇതിനപ്പുറം ഞാൻ ഇനി എന്താണ് ഇന്ന് പാരിസ്ഥിതിക പ്രശ്നത്തിന് വേണ്ടി പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പാടാം. സുഗതകുമാരി ടീച്ചറിൻ്റെയോ കടമ്മനിട്ടയുടെയോ കവിതയൊക്കെ പാടാം. മനസ്സുഖം കിട്ടുന്നൊരു പരിപാടിയാണത്. പക്ഷേ അതുകൊണ്ട് മാത്രം ആയില്ല. ഇതിൽ ഗവൺമെൻ്റ് ഒന്ന് കണ്ണു തുറന്നേ ഒക്കും. എൻ്റെ ചിന്തകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്വന്തം ഒരു ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഈ ചിന്തകൾ നിങ്ങളൊന്ന് കേൾക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സഹായിക്കണം, എന്നെ ഇഷ്ടപ്പെടണം കേട്ടല്ലോ. അതിൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടണം, മറക്കരുത്. ഞാനിങ്ങനെ വല്ലപ്പോഴേ വന്ന് നിങ്ങളെ ശല്യം ചെയ്യണുള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് വരണമെന്ന് പലരും പറയും. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പാടുമെന്നൊക്കെ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാനങ്ങ് എത്തും. ഇതുപോലെയുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുറപ്പാണ്. ടേക്ക് കെയർ. കോവിഡ് കാലമാണ്, ടേക്ക് കെയർ. ഓക്കെ, ബൈ.